തൃശൂരിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ച സുരേഷ് ഗോപിയുടെ സഹമന്ത്രി സ്ഥാനവും അതേ തുടർന്നുണ്ടായ നിരാശയും പ്രതിസന്ധിയുമെല്ലാം വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വൈറലായിരിക്കുകയാണ്. നമ്മൾ തന്നെ സന്തോഷത്തോടെയാണ് ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ആരുമാകട്ടെ അദ്ദേഹത്തിൻ്റെ സഹമന്ത്രി സ്ഥാനത്തെ സ്വീകരിച്ചത്. കേരളത്തിന് ഒരു പരിഗണന കിട്ടുന്ന തരത്തിലുള്ള ഏത് ജനപ്രതിനിധി വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള സ്വഭാവം തന്നെയാണ് മലയാളിക്കുള്ളത്. അത് ഏത് ലേവലിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. എന്നാൽ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അതോടെ തന്നെ പരിഹാസങ്ങളും ഇല്ലാതാക്കാൻ കഴിയുന്നതോടുകൂടി ആ ജനപ്രതിനിധി ആ നാടിൻ്റെ തന്നെ ഒരു മുത്തായി കണ്ണിലുണ്ണിയായി മാറുകയാണ്. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ പ്രശ്നപരിഹാരത്തിനായി മറ്റ് രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ജനമനസ്സുകളിലേക്ക് കടന്നു കയറിയാണ് പല ജനപ്രതിനിധികളും ആ നാടിൻ്റെ തന്നെ സ്വപ്നമായി അല്ലെങ്കിൽ സ്വന്തമായി മാറുന്നത്. നമ്മൾ കണ്ട പല നേതാക്കന്മാരുമുണ്ട്. കാരണം UDFലാകട്ടെ LDFലാകട്ടെ പല തരത്തിലുള്ള നേതാക്കന്മാരും ഇത്തരത്തിൽ ഉള്ളവരുണ്ട്. ഇപ്പോൾ ഷാഫിയുടെ വിജയമാകട്ടെ അത് ആ നാട്ടിലെ ജനങ്ങൾ അറിഞ്ഞു നൽകിയതാണെന്ന് തന്നെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ആലത്തൂരിലെ രാധാകൃഷ്ണൻ്റെ വിജയമാകട്ടെ അത്തരത്തിലുള്ള ജനങ്ങളുമായി ചേർന്നു നിന്നതിൻ്റെ വിജയമാണ്. തുടർച്ചയായി ഒരു മണ്ഡലത്തിൽ തന്നെ ജയിച്ചു വരുന്ന പല ജനപ്രതിനിധികളുടെയും സാഹചര്യം ഇതൊക്കെ തന്നെയാണ്. അവരുടെ പ്രവർത്തന മികവിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ തുടർച്ചയായി ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ആർക്കും വിസ്മരിക്കാനാവില്ല. ആർക്കൊക്കെ കുരുപൊട്ടിയാലും സ്വന്തം പ്രവൃത്തി കൊണ്ട് മാത്രം വലിയ തോതിലുള്ള കഴിവുള്ള പ്രവർത്തനങ്ങളോട് മാത്രം ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ വോട്ടർമാർ മുഖവിലയ്ക്ക് എടുക്കുകയുള്ളൂ, അവർ വീണ്ടും വീണ്ടും അംഗീകാരങ്ങൾ നൽകുകയുള്ളൂ, അവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയുള്ളൂ എന്നുള്ള പാഠം നമ്മൾ ഈ തോൽവിയിലും ഈ വിജയത്തിനിടയിലും തിരിച്ചറിയേണ്ടതുണ്ട്. BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത പുതിയ NDA സർക്കാർ തുടക്കത്തിലെ ഇപ്പോൾ പ്രതിസന്ധിയിലായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിൻ്റെ കാരണം സഹമന്ത്രി സ്ഥാനം തിരിച്ചെടുക്കണമെന്ന് നടൻ സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത് BJP നേതൃത്വത്തെ തന്നെ വിട്ടിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും സഹമന്ത്രി സ്ഥാനം തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിശാല മനസ്സുകൊണ്ടായിരിക്കും എന്ന് നമ്മൾ കരുതും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതല്ല സംഭവിച്ചിരിക്കുന്നത്. സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്ര ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിലുള്ള അതൃപ്തിയാണ് സുരേഷ് ഗോപിയെ ഇപ്പോൾ ഇത്തരത്തിൽ നിരാശ പ്രകടിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്നത്. അതായത് NCP അജിത് പവാർ പക്ഷത്തിന് പിന്നാലെ ശിവസേന ഷിൻഡേ പക്ഷവും ക്യാബിനറ്റ് പദവിക്കായി പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ അവിടുത്തെ പ്രതിസന്ധിക്ക് കാരണം. അഗ്നിപഥ, ജാതി സെൻസസ് തുടങ്ങിയ വിഷയങ്ങളിൽ JDU ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ നിലപാട് ഘടിപ്പിക്കുന്നതും സർക്കാരിന് തലവേദനയായി മാറി. ക്യാബിനറ്റ് പദവി കിട്ടാത്തതിലെ നിരാശ മാധ്യമങ്ങൾക്ക് മുൻപിൽ സുരേഷ് ഗോപി വിശദീകരിച്ചത് നമ്മൾ കണ്ടതാണ്. അതായത് സഹമന്ത്രി സ്ഥാനം പോലും വേണമെന്നില്ലെന്നും ഒഴിവാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും താരം തുറന്നടിച്ചു. ഇതാണ്, അതായത് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ തിരിച്ചെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് വിജ്ഞാർത്ഥത്തിൽ വാക്കുകൾക്ക് പിന്നിലൂടെ അദ്ദേഹം തൻ്റെ ആവശ്യം തുറന്നടിക്കുകയായിരുന്നു. അതായത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് JP നദ്ദയുടെ വസതിയിൽ അത്താഴ വീഴുന്നതിന് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുരേഷ് ഗോപി ഈ നിരാശ പ്രകടമാക്കിയത്. എന്നാൽ രാജ്യവാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് സുരേഷ് ഗോപി സമൂഹ മാധ്യമത്തിലൂടെ പിന്നീട് വിവാദമായതോടുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആദ്യത്തെ BJP സ്ഥാനാർത്ഥി എന്ന നിലയിൽ മോദി കാര്യമായി പരിഗണിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ഒരു പ്രതീക്ഷ. എന്നാൽ ജോർജ് കുര്യനൊപ്പം സഹമന്ത്രിയായി മാത്രം പരിഗണിച്ചതോടെ താരം നിരാശയിലായിരിക്കുകയാണ്. കാരണം വെച്ചാൽ ജോർജ് കുര്യനെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ വളരെ മികച്ച ഒരു പ്രവർത്തനമാണ് കോട്ടയം അടക്കമുള്ള മേഖലകളിൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടാണ് അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം നൽകി അദ്ദേഹത്തെ കൂടെ നിർത്താൻ ശ്രമിച്ചത്. എന്നാൽ വലിയ മൃഗീയ ഭൂരിപക്ഷത്തോടെ കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ അമ്പരപ്പിച്ചുകൊണ്ട് കൃത്യമായ ലീഡ് മുന്നേറ്റത്തിലൂടെ വലിയ ഭൂരിപക്ഷത്തിലൂടെ ജയിച്ച സുരേഷ് ഗോപിക്ക് ഇതേ സ്ഥാനം തന്നെയാണ് നൽകിയത് എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇപ്പോൾ വലിയ തോതിൽ ഇത്തരം ആശങ്കകൾ പങ്കുവയ്ക്കുന്നത് കാരണക്കാരനാക്കിയിരിക്കുന്നത്. അതായത് എനിക്കും അദ്ദേഹത്തിനും ഒരേ തട്ടിൽ പാത്രത്തിൽ വിളമ്പുന്നു എന്നുള്ള അത്തരത്തിലുള്ള ഉച്ചനീതിച്ച ചിന്തകൾ പണ്ട് കാലം മുതലേ ഉണ്ട്. അതായത് ജനങ്ങളെ പ്രജകളെന്നും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പലതല പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ആ സവർണ മേധാവിത്വത്തിനോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ തന്നെയും മറ്റൊരിതുമായി കമ്പയർ ചെയ്ത് പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.
10 മന്ത്രിമാരെയും IAS ഉദ്യോഗസ്ഥരെയും ചൊൽപ്പിടിക്ക് നിർത്തും വിധമുള്ള പദവി ലഭിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപി പ്രചാരണ സമയത്ത് പറഞ്ഞിരുന്നത്. ഇത് വലിയ തോതിൽ വാർത്തയാകുകയും വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തിരുന്നു. ചൊൽപ്പിടിക്ക് ഇത്രയും ആളുകളെ വിട്ടു നൽകിക്കൊണ്ടൊരു സഹമന്ത്രിക്ക് നൽകേണ്ട സാഹചര്യം നിലവിലില്ല. എന്നാൽ ക്യാബിനറ്റ് പദവിയിലുള്ള ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനമായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ, സ്വതന്ത്ര ചുമതലയോടെയാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു 50% ഒക്കെ നടക്കുമായിരുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ലഭിച്ചതോടുകൂടി ഈ പറഞ്ഞ പ്രതീക്ഷകൾ അല്ലെങ്കിൽ പങ്കുവച്ച ആശയങ്ങളെല്ലാം തകർന്നടിഞ്ഞ അവസ്ഥയിലായിരിക്കുകയാണ്. NCP അജിത് പവാർ പക്ഷം സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം സ്വീകരിച്ചിട്ടുമില്ല. അതായത് ഇതുപോലെ തന്നെ വന്ന അല്ലെങ്കിൽ ഇത്രത്തോളം കേന്ദ്ര മന്ത്രിസഭയെ ശക്തമായ രീതിയിൽ പിൻബലമായ അജിത് പവാർ പക്ഷത്തിന് പോലും ഒരു സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചിട്ടില്ല. ഇതേ തുടർന്ന് അവർക്ക് നൽകിയ ഇത്തരത്തിൽ നൽകിയ സഹമന്ത്രി സ്ഥാനം അവർ നിഷേധിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ദിവസം കൂടി ക്ഷമിക്കാമെന്നാണ് ഇവരിപ്പോൾ അജിത്കുമാർ പക്ഷം പറയുന്നത്. ഇതിനിടയിലാണ് ക്യാബിനറ്റ് പദവി കിട്ടാത്തതിൻ്റെ നിരാശയുണ്ടെന്ന ശിവസേനയുടെ ഷിൻഡേ പക്ഷം ചീഫ് വിപ്പ് ശ്രീരംഗ ഭരണയുടെ പ്രതികരണം. 7 ലോക്സഭാ അംഗങ്ങളുള്ള ശിവസേനയ്ക്ക് നൽകിയത് സ്വതന്ത്ര ചുമതലയുള്ള ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണ്. മറ്റൊരു ലോക്സഭാ അംഗം മാത്രമുള്ള ജിതിൻ റാം മഞ്ജിയുടെ HMMSനും 2 ലോക്സഭാ അംഗങ്ങൾ മാത്രമുള്ള JDSനും ക്യാബിനറ്റ് പദവി നൽകിയിട്ടുണ്ട്. മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിലെ അതൃപ്തി രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പരസ്യമാക്കി രംഗത്ത് വന്നിരുന്നു. അതായത് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള പോസ്റ്റുമായിട്ട് എക്സിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും രംഗത്തെത്തിയിരുന്നു. സംഭവം വിവാദമായതോടുകൂടി ചെറിയ തിരുത്തലുകളും മറ്റും വരുത്തി താൻ BJPയുടെ പ്രവർത്തകനായി തുടരുമെന്നും തനിക്ക് തൻ്റെ MP എന്നുള്ള പ്രവർത്തനമാണ് അവസാനിപ്പിക്കുന്നതെന്നുള്ള വിചിത്ര വിശേഷവുമായിട്ട് അദ്ദേഹം രംഗത്ത് വരികയാണ് ഉണ്ടായത്.